ഇന്ന് എല്ലാവർക്കും ഒപ്പം യുവാസംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പാടാൻ പോകുന്നത് എൻ്റെ ഒരു തമിഴ് ദൈവത്തിൻ്റെ ഒരു പാട്ടാണ്. അതെൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പാടി കാണിച്ചു തരാം. നീ ഒന്നും ഈ കയ്യിലൊന്നും വെച്ച് നോക്കി, എനിക്ക് ഇഷ്ടമെങ്കിൽ മാത്രം കഴിച്ചു.
ശരി, ഞാൻ അടിച്ചു നോക്ക. ഞാൻ നിനക്ക് പഠിച്ചു തരാം. ഒരെണ്ണം അപ്പ പാമ്പ് അരണ ഇരുന്ന് ആ ഒരു ഫ്രൂട്ട് പറിച്ചു കൊടുത്തു. എന്നിട്ട് അവയുടെ കയ്യിലിങ്ങനെ അടിച്ചു കൊടുത്തു. ഹൗ ഇങ്ങനെ കടിക്കാൻ തുടങ്ങി ഒരു പീസ് ചെയ്ത്. അപ്പൊ പറഞ്ഞു ഫുള്ളൊന്നും തിന്നാൻ പാടില്ലെന്നല്ല ഈശോ വന്നേക്കണേ, അത് ഉറപ്പില്ല, കുറച്ചൊരു ചെറിയ പീസ് തിന്നാ മതി എന്ന് ഏച്ചു പറഞ്ഞു. അപ്പൊ ഹൗ അത് എടുത്ത് ഒരു കടിയാൻ കഴിഞ്ഞു. അപ്പൊ ആ ഹൗക്ക് ഇഷ്ടമായി, ആ പീസ് തന്നെ ആദത്തിനും കൊടുത്തു. ആദവും ഹൗവയും തെച്ച് ചെയ്യുന്ന ഇപ്പോഴാണ് ആദവും ഹൗവയ്ക്ക് മനസ്സിലായത്. അപ്പൊ ദൈവം വന്നു. ദൈവം വന്നിട്ട് ആദവും ഹൗവയും കോവയെ വിളിച്ചു. എന്നിട്ട് അവര് കേട്ടിട്ടേ ഇല്ല. അപ്പാണ് ദൈവത്തിന്റെ മനസ്സിലായത് അവര് തെറ്റ് ചെയ്തു. പിന്നെ അവര് മൂന്നുപേരും ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് സാത്താനോട് പറയുവാണ്, പാമ്പേ പാമ്പ് പോയി, നിന്റെ അടിയിൽ എരന്നെരന്ന് ദൈവം സാത്താനോട് പറഞ്ഞു. പിന്നെ ഹവേനോട് പറഞ്ഞു, ഹവ നീ പോയി കുഞ്ഞക്ക പ്രസവിച്ച് കുഞ്ഞാക്ക ഉണ്ടാക്കുന്നു. അപ്പൊ ആദം പറഞ്ഞു, ആദം നീ പോയി കുറെ പണി അരിക്ക് മണ്ണുള്ള സ്ഥലത്ത് പോയി പണി ഉണ്ടാക്കി കാശൊക്കെ നേടാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായോ? ഒരു കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ, അത് നമ്മുടെ എല്ലാ കുടുംബത്തിന് വേണ്ട ആവശ്യപ്പെട്ട സാധനം. അത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? യെസ്, അത് തന്നെ, നമ്മൾ തെറ്റൊന്നും ചെയ്യാണ്ട് സാത്താമാർ കുറച്ച് കുറച്ച് കുത്തി അത് ഇങ്ങനെ വരും. നിങ്ങളുടെ ഇടയിൽ കുഞ്ഞിക്കുഞ്ഞു സാത്താമാരൊക്കെ വരും. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്താൽ സാത്താമാര് പറയണയായിരിക്കും നിങ്ങൾ കേൾക്കണം, അടിക്കും ഇടിക്കും അങ്ങനെയൊക്കെ ആവൂലേ നിങ്ങള്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അതൊക്കെ സാത്താമാര് പറയുന്ന കുസൃതികളാണ്. അപ്പൊ നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിനെ പ്രാർത്ഥിച്ചും കാവൽമാനകനെ അയക്കാൻ രാത്രി ഉറങ്ങുമ്പേക്കും പോകും. അല്ലെങ്കിൽ നിങ്ങളെ സാത്താനെ പോലെ തന്നെ ദുഷ്ടപ്പനൊക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് കരച്ചിലൊക്കെ വരൂലേ, അതേപോലെ എനിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തിനെ സ്നേഹിച്ച് വേണം കിടക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ജയിലിൽ പോകേണ്ടി വരും. പിന്നെ അമ്മേനെയും പപ്പേനെ കാണാൻ ഒരിക്കലും പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിച്ച് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് കടിച്ചു വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. സ്കൂട്ടക്കീട് കാണിച്ചാൽ ഏറ്റവും കൂടുതൽ സങ്കടം നമ്മുടെ ഈശോനായിരിക്കും. അതുകൊണ്ട് കുസൃതികൾ ഒന്നും ചെയ്യാണ്ട് സന്തോഷത്തിൽ നിന്ന് നിങ്ങളുടെ ദൈവത്തിനെ സ്നേഹിച്ചോണ്ട് നിന്ന് പ്രാർത്ഥിച്ചു തന്നതാണ്. നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വിജയിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഉമ്മ.